തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ അതിൽ പങ്കെടുത്തവരെല്ലാം അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അപ്പോഴും തങ്ങൾക്ക് കേടുപാടൊന്നും പറ്റിയിട്ടില്ല എന്ന് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പറയുന്നത് പോലെ സമർത്ഥിക്കാനായിരുന്നു കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ ശ്രമിച്ചത്. അപ്പോൾ അതിൽ പങ്കെടുത്ത മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണല്ലോ, അവരെല്ലാവരും പറഞ്ഞു മാധ്യമങ്ങളെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചോളൂ. ചുരുങ്ങിയ പക്ഷേ ഞങ്ങളോടെങ്കിലും ഇത്തരത്തിലുള്ള കണക്കുകൾ നിരത്തിയുള്ള ബോധ്യപ്പെടുത്തൽ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് സംഭവിച്ചത് എന്ന്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും തോൽവി വിലയിരുത്തുന്നതിനായി ഇതുപോലെ യോഗം ചേരാനുള്ള ഒരവസ്ഥയെ ഉണ്ടാകൂ എന്ന് ആ യോഗത്തിൽ പലരും വെട്ടിത്തുറന്ന് പറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഏറ്റവും രസകരമായ ഒരു നിലപാട് അവിടെ ഉണ്ടായത് പി സി വിഷ്ണുനാഥിൻ്റെ ഭാഗത്തു നിന്നാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, നമുക്ക് കണക്കുകൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ 10 പഞ്ചായത്തുകൾ അധികം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 10 പഞ്ചായത്തുകൾ അധികം കിട്ടിയതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്താമെന്ന് കെ പി എസ് സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ മാസായ ഒരു ചോദ്യമാണ് പി സി വിഷ്ണുനാഥ് ചോദിച്ചത്. അങ്ങനെ 10 പഞ്ചായത്ത് ഇപ്പോൾ കിട്ടിയെങ്കിൽ 10 നിയമസഭാ സീറ്റുകൾ മാത്രം കൂടുതൽ കിട്ടിയാൽ നമുക്ക് ഭരണം പിടിക്കാനാകുമോ എന്ന്. എത്ര രസകരമായ ചോദ്യമാണ്! 10 പോരാ, 20 പോരാ, അതിനപ്പുറത്തേക്ക് സീറ്റുകൾ പിടിക്കാൻ സാധിച്ചാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടാകണം എന്ന് പി സി വിഷ്ണുനാഥ് ആ യോഗത്തിൽ ആഞ്ഞടിച്ചു. അതാണ് ശരി. ഇപ്പോൾ 10 പഞ്ചായത്ത് കൂടുതൽ കിട്ടിയത് ഭയങ്കര നേട്ടമാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുമ്പോൾ അത് എൻ്റെ കേമത്തരം കൊണ്ടാണ് എന്ന് അവകാശപ്പെടാൻ ശ്രമിക്കുമ്പോൾ, ഈ 10ഓ 20ഓ സീറ്റുകൾ കിട്ടിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഭരണം നേടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ നിയമസഭയിലെ കക്ഷി നില. അതുകൊണ്ട് തന്നെ ഒരു 30 സീറ്റിലെങ്കിലും അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ UDFന് ഭരണം പിടിക്കാമെന്നുള്ള മോഹം കൊണ്ടു നടക്കണ്ട എന്നുള്ള കാര്യമാണ് അവിടെ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നത് കൊണ്ട് കാര്യമില്ല എന്ന കൃത്യമായ സന്ദേശം അവിടെ കൈമാറാൻ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മുതിർന്ന നേതാക്കൾ, അതായത് ഇപ്പോൾ കെ പി സി പ്രസിഡന്റായാലും പ്രതിപക്ഷ നേതാവായാലും ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവായാലും ഒക്കെ, തങ്ങൾ തോറ്റിട്ടില്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയിലുടനീളം നടത്തിയത്. അങ്ങനെ സമർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? എണ്ണത്തിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ വലിയ കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ അതല്ലല്ലോ, ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഒരു ആയുധമാക്കി ഉയർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണിക്ക് അതിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ആ സർക്കാരിന് അനുകൂലമായി ജനം ഇവിടെ നിലകൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ്. അവരുടെ ബേസിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണല്ലേ അത് തെളിയിക്കുന്നത്. ഒപ്പം കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ വമ്പൻ തിരിച്ചടിയും നേരിടുന്നു. അങ്ങനെ ഒരു ദയനീയമായ അവസ്ഥ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വോട്ടുകൾ ഉണ്ടാകുന്നത്, അവിടെ ഇത്തരത്തിലുള്ളൊരു വമ്പൻ തിരിച്ചടിയും നേരിടുന്നു. അത് മറികടക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് പകരം ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നും, ഇപ്പോൾ കിട്ടിയ ഈ വിരലിൽ എണ്ണാവുന്ന ചില പഞ്ചായത്തുകൾ വച്ച് നമ്മൾ ജയിച്ചേ എന്ന് അലറി വിളിച്ചുകൊണ്ട് നടന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുട്ടൻ പരാജയമാകും നേരിടേണ്ടി വരിക എന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തിരുത്തലുകൾ വരുത്താൻ സാധിക്കുമെന്നും ആ തിരുത്തലുകൾ ഉണ്ടായാൽ തിരികെ പിടിക്കാൻ സാധിക്കുമെന്നുമുള്ള ഒരു ആത്മവിശ്വാസം അവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒഴികെയുള്ള ആളുകൾ പങ്കുവയ്ക്കുമ്പോഴും ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന്, അതായത് ഞങ്ങൾക്ക് കോട്ടമൊന്നും പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ നേതാക്കൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് തോറ്റത് എന്നുള്ള ആ പച്ച പരമാർത്ഥം ഇപ്പോഴും അംഗീകരിക്കാൻ അവർ തയ്യാറാകാതിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഗതികേട് മാത്രമാണ് കോൺഗ്രസ്സിന് മുന്നിലുള്ളത്.